Krishnasya Kurma Varahascha Narasimhascha Vamana Ramo Ramascha Ramascha Krishna Khadgi Janardana Krishna Khadgi Janardana. Krishna Krishna Kripa Sagaram Krishna Kripa Sagaram Adil Bhaktanurandolanam Krishna Ninmudippiliyum Nannulam Thandumen ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ നിന്നുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ 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 കൃപാസാഗരം ശ്യാമളം കോമളം തനുവണിയും ഒരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോട് കാണണം മനസ്സി ഗോപബാലനെ കേളിയാടിവന വേണുവൂതിരസലാസ്യ ഭാവമൊടു രാസലീല തുടരൂ കൃഷ്ണ കൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിന്മുടിപ്പീലിയും നന്നുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ 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 കൃപാസാഗരം കാളിയ മർദ്ദനം നർത്തനം യദുകുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീനകൂർമ്മകിടി നാരസിംഹവടു രാമ രാമ ബല രാമകൃഷ്ണന കൽക്കിയായി ദശരൂപമാർന്നതും വാസുദേവ മധുസൂദനായ നൃഹരേ കൃഷ്ണ കൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിന്മുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ 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 കൃപാസാഗരം ഗർഗമുനിയുടെ സാമീപ്യം
അമ്പാടിയെ സ്വർഗതുല്യമാക്കി. കംസനിൽ സംശയം ജനിക്കുമെന്നതിനാൽ ഗർഗൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഉണ്ണികളുടെ നാമകരണ ചടങ്ങിന് അധികം ആരെയും ക്ഷണിച്ചില്ല. രോഹിണിയുടെ പുത്രനെ രാമനെന്നും യശോദയുടെ പുത്രനെ കൃഷ്ണനെന്നും ഗർഗൻ നാമം വിളിച്ചു. രാമൻ കൂടുതൽ ബലവാനാകിയാൽ ബലരാമൻ എന്ന പേരിൽ അന്വർത്ഥമാക്കപ്പെടുമെന്നും എന്നാൽ സഹോദരൻ കണ്ണനുമായി ഭാവിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നും ഒഴിഞ്ഞു. അത് യശോദയിലും നന്ദഗോപനിലും രോഹിണിയിലും വേദന ഉണർത്തി. പ്രപഞ്ചശക്തികളെ സാക്ഷി നിർത്തി ഗർഗാചാര്യൻ കണ്ണനെ കൃഷ്ണൻ എന്ന് പേര് വിളിച്ചത് ദേവകി അറിഞ്ഞു. വസുദേവരിലും ദേവകിയിലും അത് നിർവൃതി ഉളവാക്കി. കൃഷ്ണനും ബലരാമനും തങ്ങളുടെ അവതാര ഉദ്ദേശ്യത്തിന്റെ അനന്തരഘട്ടത്തിലേക്ക് വളർന്നു. നമസ്കാരം. യമുനാനദി തീരത്ത് ബ്രാഹ്മണർക്ക് കാൽകഴുകിച്ചൂട്ടും പണക്കിഴി ദാനവും ഉണ്ടെന്നങ്ങട് കേട്ട് വന്നതാന്ന് കൂട്ടിക്കൊള്ളു. എന്താ അപ്പോ വിശേഷം? അപ്പോ ബ്രാഹ്മണശ്രേഷ്ഠൻ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലാലോ, നോം ഈ പരിസരവാസി അല്ലാലോ. നാം നന്ദഗോപൻ, അമ്പാടിയിൽ നന്ദഗോപൻ. ഇന്ന് എന്റെ മകൻ ഉണ്ണിക്കണ്ണന്റെ പക്കപ്പിറന്നാളാണ്. ഓ, നന്നായി. പക്കപ്പിറന്നാൾ ദിവസം ബ്രാഹ്മണർ കന്നദാനവും പണക്കിഴി ദാനവും നടത്തിയ ബഹു പുണ്യായി. നന്നാവും, മകൻ ബഹു കേമനാവും കേട്ടോ. നന്ദി ബ്രാഹ്മണശ്രേഷ്ഠ. ഓ, ഒരു കോടിമുണ്ട് കൂടി അങ്ങോട്ട് ദാനം ചെയ്തിരുന്നെങ്കിൽ എല്ലാം തികഞ്ഞേനെ. കോടിമുണ്ട് അപ്പുറത്ത് ദാനം ചെയ്യുന്നുണ്ട് ബ്രാഹ്മണശ്രേഷ്ഠ. ഓ, അപ്പോ എല്ലാം തികഞ്ഞു എന്ന് സാരം. ഓ, നന്നായി വരും. രാമാനുജ, അടിയൻ ബ്രാഹ്മണശ്രേഷ്ഠന് കോടിമുണ്ട് കൊടുക്കുന്നിടം കാട്ടിക്കൊടുക്കൂ. ഉത്തരവ്. കണ്ണനന്റെ മുതുകത്തിങ്ങനെ ഇരിക്കുമെങ്കിൽ ഈ യമുനാനദി നീന്തി കയറാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നിനക്ക് മുതുകത്ത് വെച്ച് നീന്തി കളിക്കാനുള്ള കളിപ്പാട്ടല്ലേ എന്റെ ഉണ്ണിക്കണ്ണൻ. ഇനി എന്റെ ഊഴ ഉമ്മ കണ്ണ, ഇന്ന് നിന്റെ പക്കപ്പിറന്നാളാ. ഇങ്ങനെ പിറന്നാൾ ആഘോഷിച്ച് ആഘോഷിച്ചേ എന്റെ മോ കയറി അങ്ങ് വളർന്നേക്കല്ലേ. അതെന്താടി, ഉണ്ണിക്കണ്ണന് പിന്നെ വളരണ്ടേ? അവൻ പെട്ടെന്ന് വളർന്ന് കേമനായാലോ, പിന്നെ നമുക്ക് ഇങ്ങനെ മുത്തം കൊടുത്ത് ഓമനിക്കാൻ പറ്റൂടി? കൊള്ളാമല്ലോ. അപ്പോ എന്റെ ഓമന കുഞ്ഞ് വളർന്നു വലുതാകരുതെന്നാണോ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്? എന്നാ എന്റെ പൊന്നുകുട്ടൻ എത്രയും പെട്ടെന്ന് വളർന്നു വലുതാകണം കേട്ടോ. അപ്പം പിന്നെ അസുരന്മാരുടെ ആക്രമണം ഭയക്കണ്ടല്ലോ. ആകാശത്തോളം വളർന്നു വളർന്നു വലുതാകണം. യശോദാമേ, കണ്ണനെ കുറച്ചു നേരം ഞങ്ങൾക്ക് വിട്ടു തന്നൂടെ. മതി തോഴിമാരെ, മതി. എല്ലാരും കൂടി മാറി മാറി കൊഞ്ചിച്ച് കണ്ണനാകെ തളർന്നിരിക്കുന്നു. ഇന്നിത് മതി, കുഞ്ഞിന് ഉറങ്ങാനുള്ള സമയമായി. എന്താ എല്ലാവർക്കും ഒരു പരിഭവം? കുഞ്ഞിനോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്ക് നന്നായി അറിയാം. നിങ്ങളെല്ലാം കണ്ണൻ അമ്മമാർ തന്നെ. വന്നോളൂ, നമുക്കൊരുമിച്ച് കണ്ണനെ താരാട്ട് പാടി ഉറക്കാം. വന്നോളൂ. കൃഷ്ണകൃപാസാഗരം. കുഞ്ഞിനോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്ക് നന്നായി അറിയാം.
നിങ്ങളെല്ലാം കണ്ണൻ അമ്മമാർ തന്നെ. വന്നോളൂ, നമുക്ക് ഒരുമിച്ച് കണ്ണനെ താരാട്ട് പാടി ഉറക്കാം. വന്നോളൂ. എന്താ ദേവി, എന്താ സംഭവിച്ചത്? ഉറങ്ങിക്കിടന്ന നമ്മുടെ പൊന്നോമിനെ കാണുന്നില്ല. ഏതെങ്കിലും അസുരൻ നമ്മുടെ കുഞ്ഞിനെ. അരുത് ദേവി, അരുത്. അവൻ എങ്ങും പോയിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ഇല്ല, എന്റെ കുഞ്ഞ് കൈവിട്ടു പോയി, അവൻ ഇനി വരില്ല. ദേവി, കുഞ്ഞില്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കില്ല. എന്റെ ശരീരം യമുന നദിക്ക് സമർപ്പിക്കുന്നു. കൃഷ്ണ കൃപാസാഗരം. കുഞ്ഞില്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കില്ല. എന്റെ ശരീരം യമുന നദിക്ക് സമർപ്പിക്കുന്നു. Oh!
ഉന്നമനത്തിന് വേണ്ടി നടത്താറുള്ള കാൽകഴുകി ചൂട്ട്, സമൂഹ സദ്യ തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾ കണ്ണന് വേണ്ടിയും നടന്നു. ബ്രാഹ്മണരെ കാൽകഴുകി ചൂട്ടുന്നതിലും ദാനധർമാദികൾ നൽകി ആദരിക്കുന്നതിലും യശോദാനന്ദന്മാർ ഒരു പിശക്കും കാട്ടിയില്ല. കണ്ണനെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെ എത്തിയ ചകടാസുരനെ വിധിപ്രകാരം തന്നെ കണ്ണൻ നിഗ്രഹിച്ചു. ഹേതുവും മരണകാലത്തിങ്കൽ ഓരോ വിധം എന്നാണല്ലോ ആപ്തവാക്യം.